നമസ്കാരം ഇന്ന് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഇടിഞ്ഞ് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറിൽ ക്ലോസിംഗ് നൽകി നിഫ്റ്റി ബാങ്ക് ഒരു ശതമാനവും മിഡ് ക്യാപ് സ്മാൾ ക്യാപ് ഇൻഡെക്സുകൾ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനടുത്തും ഇടിഞ്ഞു അഡ്വാൻസ് ഡിക്ലെയിൻ റേഷ്യ നോക്കിയാൽ ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് സെല്ലിംഗ് സൈഡിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറോളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു അതേസമയം അഞ്ഞൂറ്റി അൻപത്തൊന്നോളം സ്റ്റോക്കുകളിൽ ബൈയിങ്ങും കാണാൻ സാധിച്ചു സെക്ടോറിയൽ ഇൻഡക്സസ് പരിശോധിച്ചാൽ നിഫ്റ്റി ഓട്ടോ പി എസ് യു ബാങ്ക് ഫിൻ സർവീസ് ഫാർമ എനർജി പ്രൈവറ്റ് ബാങ്ക് മീഡിയ റിയാലിറ്റി മെറ്റൽ ഇൻഫ്ര പോലുള്ള എല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു ഏറ്റവും അധികം ഇടിഞ്ഞത് നിഫ്റ്റി പി എസ് യു ബാങ്ക് ആണ് പി എസ് യു ബാങ്ക് രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞു നിഫ്റ്റി ഓട്ടോ ഫിൻ സർവീസ് ഫാർമ പോലുള്ള ഇൻഡക്സുകൾ ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞു മെറ്റലും റിയാലിറ്റിയും ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിനടുത്ത് ഇടിഞ്ഞു ഓവറോൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പോസിറ്റീവ് അപ്ഡേറ്റ് ബ്രൻഡ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായ ഇടിവാണ് ബ്രണ്ട് ക്രൂഡിൻ്റെ വില രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് എൺപത്തെട്ട് പോയിന്റ് നാല് പൂജ്യം ഡോളർ പെർ ബാരൽ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി ബ്രണ്ട് ക്രൂഡിൻ്റെ വില തൊണ്ണൂറ് ഡോളറിന് താഴെ നിൽക്കുന്നത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളവും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രണ്ട് സ്റ്റോക്കുകളിൽ വിപരീത ആക്ഷൻ കാണാൻ സാധിച്ചു അവന്യൂ സൂപ്പർമാർട്ട് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്നെങ്കിൽ ബജാജ് ഫിനാൻസ് ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഇടിയുകയാണ് ഉണ്ടായത് അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കമ്പനി ഇയർ ഓൺ ഇയറിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച റവന്യൂവിൽ കൈവരിച്ചതാണ് സ്റ്റോക്കിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ടുവിൽ പതിനായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടിയുടെ റവന്യൂ ആയിരുന്നു കമ്പനി നേടിയത് അത് പത്തിരണ്ടായിരത്തി മുന്നൂറ്റിയെട്ട് കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ടുവിൽ ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ റവന്യൂ കമ്പനി നേടുകയും ചെയ്തു അതായത് കഴിഞ്ഞ മൂന്ന് ഫിനാൻഷ്യൽ ഇയറായി ക്വാർട്ടർ ടുവിൽ കമ്പനിയുടെ റവന്യൂ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചു ഡിമാർട്ട് എന്ന കമ്പനി സൂപ്പർ മാർക്കറ്റ് ചെയിൻ സൂപ്പർ മാർക്കറ്റ് ചെയിൻ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫുഡ് നോൺ ഫുഡ് ജനറൽ മെർച്ചൻറ്റേസ് അപ്പാരൽ പ്രോഡക്റ്റ് എന്നിവ സൂപ്പർ മാർക്കറ്റുകൾ വഴി വിറ്റഴിക്കുന്നു ഡിമാർട്ടിൽ പല ബ്രോക്കേജ് ഏജൻസികളും ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വെച്ച് പുലർത്തുന്നു പ്രധാനമായും മോത്തുലാൽ ഓസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ ക്വാർട്ടർ ഫോറോടു കൂടി ഡിമാർട്ടിൻ്റെ റവന്യൂ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് കോടിക്ക് മുകളിലെത്തുമെന്നാണ് മോത്തുലാൽ ഓസ്വാൾ പോലുള്ള പല റെപ്യൂട്ടഡ് ഏജൻസികളും പറയുന്നത് അതുകൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിമാർട്ട് വെറും മൂന്ന് സ്റ്റോറുകളാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം ഒൻപത് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു സ്റ്റോറുകളുടെ കപ്പാസിറ്റിയും സൈസും വളരെ വലുതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റവന്യൂ പെർ സ്ക്വയർ ഫീറ്റിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനത്തിനടുത്ത് റവന്യൂ വർധനവ് ഡിമാർട്ട് എന്ന കമ്പനിയിൽ നിന്നും പല ബ്രോക്കേജ് ഏജൻസികളും പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസിൽ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ ഡിമാർട്ടിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ആനുവൽ ക്യാഷ് ജനറേഷനും ഹെൽത്തി ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റിയും ഓർഗാനിക് ഗ്രോത്തുമാണ് ക്രിസിൽ പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും ഡിമാർട്ടിന് ലോങ് ടൈമിൽ സ്റ്റേബിൾ പോസിറ്റീവ് ഗ്രോത്തിങ് ഗ്രോ സ്റ്റേബിൾ ബൈ റേറ്റ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നത് ഇന്ന് രാവിലെയും ഡിമാർട്ടിൻ്റെ ടെക്നിക്കൽ ലെവൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അയ്യായിരത്തി അഞ്ഞൂറിന് ഉണ്ടായിരുന്ന സ്റ്റോക്ക് മൂവായിരത്തി നാന്നൂറ് വരെ ഇടിയുകയും അവിടെ നിന്നും മൂവായിരത്തി നാന്നൂറ് ഒരു ബോട്ടം ഫോം ചെയ്ത രീതിയിൽ ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി അഞ്ഞൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് ഇവിടെ നിന്നും സ്റ്റോക്ക് നാലായിരം എന്ന റെസിസ്റ്റൻസ് ലെവലിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് നാലായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പോലുള്ള ടാർഗറ്റുകളും പ്രതീക്ഷിക്കാം അതേസമയം ഡിമാർട്ടിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇപ്രാവശ്യം പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ കുറവാണെന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ ബജാജ് ഫിനാൻസ് ഇന്ന് ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞു ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ കമ്പനി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ന്യൂ ലോൺസിൻ്റെ ബുക്കിംഗിൽ ഇരുപത്താറ് ശതമാനം വളർച്ച കൈവരിച്ചു അറുപത്തേഴ് പോയിൻ്റ് ആറ് ലക്ഷത്തിൽ നിന്നും എൺപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ലക്ഷത്തിലേക്കാണ് ന്യൂ ലോൺസിൻ്റെ ബുക്കിംഗ് വന്നിരിക്കുന്നത് അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റിൽ മുപ്പത്തി മൂന്ന് ശതമാനം വളർച്ച കമ്പനി കൈവരിച്ചു രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് കോടിയായി കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ ടോട്ടൽ ഡെപ്പോസിറ്റിൽ മുപ്പത്തൊമ്പത് ശതമാനം വളർച്ച കമ്പനി കൈവരിച്ചു മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും ഡെപ്പോസിറ്റ് അൻപത്തി എണ്ണൂറ് കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തി കൂടാതെ ലിക്വിഡിറ്റി സർപ്ലസ് പതിനൊന്നായിരത്തി നാനൂറ് കോടിയാണ് കസ്റ്റമർ ഫ്രാഞ്ചൈസി ആറ് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടിയിൽ നിന്നും ഏഴ് പോയിൻറ്റ് ആറ് ആറ് കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു വളരെ മികച്ച ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് തന്നെയാണ് ബജാജ് ഫിനാൻസ് കാഴ്ചവെച്ചത് എന്നിട്ടും സ്റ്റോക്ക് ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഒന്ന് സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എണ്ണായിരം സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ് ഈ റെസിസ്റ്റൻസ് സോണിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തേത് ബജാജ് ഫിനാൻസിൻ്റെ ഫണ്ട് റേസിങ് ആക്ടിവിറ്റി അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ് വഴിയുള്ള ഫണ്ട് റേസിംഗ് ആക്ടിവിറ്റി രണ്ട് ദിവസത്തിന് ശേഷം ആരംഭിക്കും എണ്ണായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ക്യു ഐ പി വഴി അവരുടെ ഷെയറുകൾ വിൽക്കുകയാണ് ക്യു ഐ പി വഴി വിൽക്കുന്ന ഷെയറിൻ്റെ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തായിരിക്കും എന്ന് ചില റിപ്പോർട്ടുകൾ അതായത് എന്ന് ചില സോഴ്സ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇന്ന് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് ആദ്യം ക്യു ഐ പി കഴിഞ്ഞതിന് ശേഷം മാത്രം ബജാജ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്